ये प्रतिशोध की राजनीति है, ये धमकी की राजनीति है। और कहा गया है, एक प्राचीन कहावत है, विनाशकाले विपरीत बुद्धि। ये विनाशकाल है। നാടകീയമായ രംഗങ്ങളാണ് തലസ്ഥാനത്ത്. ഹെറാൾഡ് ഹൗസിലെ യങ് ഇന്ത്യ ഓഫീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സീൽ ചെയ്തു. തൊട്ടു പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വസതികളിലേക്കുള്ള വഴി അടച്ച് പോലീസ് വിന്യാസം ശക്തമാക്കി. രാഷ്ട്രീയ ആയുധമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറുന്നു എന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രതിഷേധ രംഗത്ത് തുടരുമ്പോഴാണ് ഇഡിയുടെ നിർണായക നീക്കം. എൻകൗണ്ടർ ഈ വിഷയത്തിലാണ്. ഡൽഹിയിലെ നാഷണൽ ഹെറാൾഡ് ഓഫീസ് സീൽ ചെയ്ത് ഇഡി. ഇന്നലെ നടന്ന റെയ്ഡിന് തുടർച്ചയായാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം പോകാനുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് വരുന്നത്. ഒന്ന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. തൊട്ടു പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വസതികളിലേക്കുള്ള വഴി അടച്ചുകൊണ്ട് പോലീസ് നടത്തിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണ ഭാഗമെന്ന് നമ്മൾ കരുതുന്ന പോലീസിന്റെ ബന്ദോബസ്താണ്. അതോടൊപ്പം തന്നെ AICC ആസ്ഥാനത്തും പോലീസിന്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. എന്താണ് അവിടെ കോൺഗ്രസിന്റെ പ്രതിഷേധം ശക്തമായി നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ മണിക്കൂറിൽ? എന്താണ് AICC ആസ്ഥാനത്തും അതോടൊപ്പം തന്നെ ഈ പോലീസ് വിന്യാസത്തിന്റെയും ഒക്കെ അർത്ഥം? അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ആർ രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ നിതിൻ അംബുജൻ എന്നിവർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഉണ്ട്. നിതിൻ, ഇപ്പോഴുള്ളത് AICC ആസ്ഥാനത്തിന് മുന്നിൽ നിന്നാണെന്ന് ഞാൻ കരുതുന്നു. നിതിൻ, നിതിൻ, അവിടെ പ്രതിഷേധമുണ്ടായിരുന്നു കോൺഗ്രസിന്റെ. എന്തായി ഇപ്പോൾ സാഹചര്യം? ഈ പെട്ടെന്ന് ഈ ഇവിടെയെല്ലാം പോലീസ് ബന്ദോബസ്ത് ഒരുക്കാനുള്ള സാഹചര്യം എന്താണ്? ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് അക്ബർ റോഡിലെ AICC ആസ്ഥാനത്താണ്. പൊതുവേ ഇവിടെ പോലീസിന്റെ സുരക്ഷ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് പതിവിലും പോലീസിന്റെ സുരക്ഷ ഇവിടെ വൈകിട്ട് 5 മണിക്ക് ശേഷം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ചും ED നാഷണൽ ഹെറാൾഡ് കേസ് ഓഫീസ് സീൽ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് ഈ റോഡ് പൂർണ്ണമായും അടച്ചിട്ടത്. അക്ബർ റോഡിൻ്റെ ഇരുവശങ്ങളും അടച്ചിട്ട് അതോടൊപ്പം തന്നെ 10 ജനപഥത്തിന് മുന്നിൽ പോലീസിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു, കേന്ദ്രസേനയെ വിന്യസിച്ചു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ വസതിയും സമാനമായി തന്നെ പോലീസിനെ സുരക്ഷ വിന്യസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ അതെല്ലാം തന്നെ പിൻവലിച്ചിരിക്കുകയാണ്. പ്രവർത്തകരുടെ പ്രതിഷേധവും ഇപ്പോൾ AICC ആസ്ഥാനത്ത് അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസിനെ പിൻവലിച്ചെങ്കിൽ പോലും ഒരു തുടർ പ്രതിഷേധ സാഹചര്യം പോലീസ് എന്തായാലും കരുതുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കുറച്ച് പോലീസുകാർ ഇപ്പോൾ എന്തായാലും AICC ആസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേതാക്കൾ ഇപ്പോൾ അടിയന്തര യോഗം ചേർന്നിരുന്നു. പ്രധാനമായി ഇപ്പോൾ സ്വീകരിച്ച തീരുമാനം നാളെ രാവിലെ 9:30 തന്നെ പാർലമെന്റ് MPമാരുടെ യോഗം ചേരും. അതിനുശേഷം ഈ വിഷയം പാർലമെന്റിൽ ശക്തമായി ഉയർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, മറ്റന്നാൾ അതായത് August 5 ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമായി തന്നെ തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി August 5 കോൺഗ്രസ് ഇതിനോടൊപ്പം തന്നെ പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ED ഈ നടപടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിക്കാട്ടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗോപി, അല്പസമയം തന്നെ AICC ആസ്ഥാനത്ത് മുന്നിലുള്ള പ്രതിഷേധം അവസാനിച്ചു. അതിന് തൊട്ട് അതിനുശേഷമാണ് പോലീസുകാരെ എല്ലാം തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ പിൻവലിപ്പിച്ചിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ ചോദ്യം ചെയ്ത ശേഷം ED ഈ ഹെറാൾഡ് ഹൗസിലെത്തി യങ് ഇന്ത്യയുടെ ഓഫീസിൽ പരിശോധനകൾ നടത്തിയിരുന്നു. ചില പ്രധാനപ്പെട്ട രേഖകൾ എന്ന് കരുതുന്നവ അവർ കൊണ്ടുപോയിരുന്നു. അതിനെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഓഫീസ് തന്നെ സീൽ ചെയ്തിരിക്കുന്നത്. ഈ അതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വസതിയിലും AICC ആസ്ഥാനത്തുമൊക്കെ വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരിക്കുന്നു. എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ ഒരു ഇതിനൊരു പ്രകോപനത്തിൻ്റെ സ്വഭാവം ഇതിനുണ്ടോ? മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ പോകുന്നതിൻ്റെ സൂചനകളായൊക്കെ ഇതിനെ കാണേണ്ടതുണ്ടോ? കോൺഗ്രസ് നേതൃത്വം ഈ തരത്തിൽ എന്തെങ്കിലും ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ടോ? ഗോപി, പോലീസ് ഭാഗത്ത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രധാനമായും ഈ നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ ഓഫീസ് പ്രധാനമായും നാഷണൽ ഓഫീസ് ഇപ്പോൾ സീൽ ചെയ്തൊരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ചില പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്താണ് AICC ആസ്ഥാനത്തിന് മുന്നിൽ ഇത്തരത്തിൽ പോലീസിനെ ഒരുക്കിയതെന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേസമയം കോൺഗ്രസ് അത്തരത്തിലൊരു പ്രതിഷേധം ഒന്നും തന്നെ ആഹ്വാനം ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ഡൽഹി പോലീസിൻ്റെ ദുരൂഹമായ നടപടി എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും
നിലവിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ എ ഐ സി സി ആസ്ഥാനത്തില്ല. എങ്കിലും പോലീസ് ഇപ്പോൾ സുരക്ഷ പിൻവലിച്ചെങ്കിൽ പോലും കുറച്ച് പോലീസുകാരെല്ലാം ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അക്ബർ റോഡിന്റെ ഇരുവശവും കൂടാതെ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും എ ഐ സി സി ആസ്ഥാനത്തിന് മുമ്പിലും പോലീസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചത്. അതെല്ലാം തന്നെ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. എങ്കിലും ചില പ്രതിഷേധങ്ങളുടെ സാധ്യത കണക്കിലെടുത്താണ് പോലീസ് അത്തരം നടപടി സ്വീകരിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ നടപടിയെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ജയറാം രമേശ് ആസ്ഥാനത്തിന് മുന്നിൽ അവസാനിച്ചിട്ടുണ്ട്. നാളെ പാർട്ടി നേതാക്കളുടെ യോഗം ചേർന്ന് എം പിമാർ ഇക്കാര്യത്തിൽ ഈ വിഷയം ശക്തമായി പാർലമെന്റിൽ ഉന്നയിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിനാണുള്ളത്. തുടർന്ന് അങ്ങോട്ട് പ്രതിഷേധങ്ങളുടെ ഒരു പരമ്പര തന്നെ പദ്ധതിയിടുന്നുണ്ട്. കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ച് അടക്കമുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം എന്ന് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ഏതായാലും നാടകീയമായ രംഗങ്ങളാണ് തലസ്ഥാനത്ത് ഇന്ന് നടന്നത്. നാഷണൽ ഹെറാൾഡ് ഹൗസിനകത്തെ യങ് ഇന്ത്യയുടെ ഓഫീസ് സീൽ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വസതികളിലേക്കുള്ള വഴികൾ അടച്ചുകൊണ്ട് പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. എ ഐ സി സി ആസ്ഥാനത്തും ഇതൊക്കെ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് എന്ന ഒരു വിശദീകരണമാണ് ഡൽഹി പോലീസ് നൽകുന്നത്. നമുക്ക് ആർ രാധാകൃഷ്ണൻ കൂടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ആർ കെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നീക്കം, അതായത് അവിടെ നിന്ന് രേഖകൾ കൊണ്ടുപോകുന്നു, തൊട്ടു പിന്നാലെ സീൽ ചെയ്തിരിക്കുന്നു, ഇനിയൊരു നിർദ്ദേശം ഉണ്ടായാൽ മാത്രമേ ഈ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാവൂ എന്ന കർശനമായ ഒരു നിർദ്ദേശം നൽകി സീൽ ചെയ്തു പോകുന്നു. ഈ നീക്കത്തിന് പിന്നിലുള്ള കാരണങ്ങൾ വ്യക്തമാണോ? ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ചോദ്യം ചെയ്തതിന് പിന്നാലെ നടക്കുന്ന ഇ ഡിയുടെ ഈ നടപടികളിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടോ? അതായത് ഇവർക്കെതിരായിട്ടുള്ള കുറ്റം തെളിയുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾക്ക് അർത്ഥമുണ്ടോ? കോൺഗ്രസ് നേതൃത്വം ഇതിനെ എങ്ങനെ കാണുന്നു? ഏത് സാഹചര്യത്തിലാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ വീട്ടിലേക്കുള്ള വസതിയിലേക്കുള്ള വഴി അടച്ചുകൊണ്ട് പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്? ഇതൊരു തരം ഹൗസ് അറസ്റ്റിന്റെ ഒരു സ്വഭാവം ഇതിനുണ്ടോ? ഗോപി, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇ ഡി ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ സാധിച്ചിരുന്നു. ഇ ഡി ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം അനുസരിച്ച് നമ്മുടെ കമ്പനീസ് ആക്ട് അനുസരിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെടുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ ആസ്ഥാനത്ത് നിർബന്ധമായി ഉണ്ടാകേണ്ട രേഖകളുണ്ട്. അത് ഏത് കമ്പനി രൂപീകരിക്കുന്ന സമയത്തിലും ആ കമ്പനി ഡിസോൾവ് ചെയ്യുന്നവരെയുള്ള സമയത്ത് അങ്ങനെയുള്ള രേഖകൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ആ രീതിയിൽ ഇപ്പോഴത്തെ ഹെറാൾഡ് ഹൗസ് പ്രവർത്തിക്കുന്നത് യങ് ഇന്ത്യയുടെ ഓഫീസായിട്ടാണ്. ആ ഓഫീസിൽ നിർബന്ധമായി ഉണ്ടാകേണ്ട രേഖകൾ, അത് അതിൻ്റെ ഉചിത അധികാരി തന്നെയാണ് ഇ ഡിക്ക് മുന്നിൽ നൽകേണ്ടതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിവരിച്ച് നൽകുകയും ചെയ്യേണ്ടത്. ഇന്നലെ ഇ ഡി ഹെറാൾഡ് ഹൗസിലെ ഈ ഓഫീസിൽ എത്തുന്നു. പക്ഷേ ഉചിത അധികാരി എന്ന നിലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ ആ ഓഫീസിൽ ഇ ഡി പലതവണ ആവശ്യപ്പെട്ടിട്ടും എത്തിച്ചേർന്നില്ല എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് ഇനി ആ മേഖലയിൽ ഇനി തങ്ങൾക്ക് കാത്തു നിൽക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സാവകാശം നൽകാനായിട്ടുള്ള സാഹചര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സീൽ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിനെ മറ്റേതെങ്കിലും വിധത്തിൽ വ്യാഖ്യാനിക്കേണ്ട, ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു നടപടിയാണ് എന്നാണ് ഇ ഡി പറയുന്നത്. ഉചിത അധികാരി എപ്പോൾ ഈ ഓഫീസിലെത്തുന്നോ ആ ഘട്ടത്തിൽ ഓഫീസ് തുറക്കും, രേഖകൾ അവിടെയുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ആ രേഖകളും നൽകിയ രേഖകളും തമ്മിൽ തങ്ങൾക്ക് ഒത്തുനോക്കേണ്ടതുണ്ട്. അതിലേതെങ്കിലും വ്യാജമായി നിർമ്മിക്കപ്പെട്ടത് ഉണ്ടോ എന്നത് വിലയിരുത്തേണ്ടതുണ്ട്. നിലവിൽ നൽകിയിരിക്കുന്ന കൈമാറ്റം, ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ, കൈപ്പറ്റിയ ലോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം വിവരങ്ങളും ഈ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കള്ളപ്പണ വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രധാനമാണെന്നാണ് ഇ ഡി പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ പി എം എൽ എ ആക്ട് സുപ്രീംകോടതി അംഗീകരിച്ചതോടെ ഇ ഡിയെ സംബന്ധിച്ച് ഒരു ഇരട്ട ബലം വന്ന ഒരു സാഹചര്യമാണ് രാജ്യത്താകെ അവർ അന്വേഷിക്കുന്ന ഈ കാര്യത്തിൽ. ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണല്ലോ ഡൽഹിയിൽ നിന്നും വരുന്നത്. ആ രാധാകൃഷ്ണൻ ഒപ്പം തന്നെ നിതിൻ അംബുജൻ എന്നിവരാണ് ഡൽഹിയിൽ നിന്നുണ്ടായിട്ടുള്ള നാടകീയ രംഗങ്ങളുടെ നീക്കങ്ങളുടെ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. നമുക്ക് ഈ വിഷയം ഇന്ന് ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, സി പി ഐഎമ്മിന്റെ ശ്രീ ജേക്ക് സി തോമസ്, അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ അഡ്വക്കേറ്റ് എസ് സുരേഷ്, ഇടതു നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എൻ ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എ സജീവൻ എന്നിവരാണ് ഇന്ന് എൻകൗണ്ടറിൽ അതിഥികളായി നമുക്കൊപ്പം ചേരുന്നത്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഒരു കമ്പനീസ് ആക്ട് പ്രകാരം ഒരു സ്ഥാപനത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന അടിസ്ഥാന രേഖകൾ കാണാൻ കഴിഞ്ഞില്ല. അതിലെ ഉചിതാധികാരിയായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയോട് ഇതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് എത്തണമെന്ന് പറഞ്ഞു, അദ്ദേഹം എത്തിയില്ല. അങ്ങനെ ഔദ്യോഗികമായ ചട്ടങ്ങളുടെ നടപടിക്രമം പാലിച്ചുകൊണ്ടാണ് ഈ ഓഫീസ് സീൽ ചെയ്തിരിക്കുന്നത് എന്നൊരു വിശദീകരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയതായി ഞങ്ങളുടെ ഡൽഹി പ്രതിനിധി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു സാധാരണ നീക്കവും നടപടിയുമായി കണ്ടാശ്വസിക്കാൻ കോൺഗ്രസ് തയ്യാറാണോ?
നമുക്ക് ഓരോ വിഷയങ്ങളെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയും ഗോപികൃഷ്ണൻ. പക്ഷേ യാഥാർത്ഥ്യം അതല്ലല്ലോ. യാഥാർത്ഥ്യം ഒരുപാട് അകലെയാണ്. ഇവിടെ ഒന്ന് ഒന്ന് ശ്രീ ഗോപി എക്കോ വരുന്നുണ്ടേ. ഞാനത് പറയാം. ഞാൻ ഞങ്ങളുടെ ടെക്നിക്കൽ ടീമിനോട് പറയാം. ശ്രീ അനിൽ ബോസ്, താങ്കൾ പറഞ്ഞോളൂ, ബുദ്ധിമുട്ടില്ലെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ പിന്നെ മറ്റു അതിഥികളെ എടുത്ത് പോകും. താങ്കളാണല്ലോ ഇതിൽ ആദ്യം സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ, അല്ല എനിക്ക് എക്കോ വന്ന ഡിസ്റ്റർബൻസ് ഉണ്ട്. താങ്കൾ അത് ഇന്നിയർ മാറ്റിക്കൊള്ളാം. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ എനിക്ക് 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 പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആള് കോൺഗ്രസ് പ്രസിഡന്റാണ്, ശ്രീമതി സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധി അന്വേഷണത്തിന് നോട്ടീസ് കിട്ടി, കോവിഡ് സാഹചര്യത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ അന്വേഷണത്തിന് ഹാജരായി. മാറിയുന്നില്ലല്ലോ, അന്വേഷണത്തിന് വിധേയമായ നടപടികൾക്ക് സഹകരിച്ചു. പിന്നീട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം ദിവസങ്ങൾ മണിക്കൂറുകൾ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യത്തിന് വിധേയമായി എല്ലാ ഉത്തരങ്ങളും നൽകാൻ ഇരുന്നു കൊടുത്തു. അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നിയമപരമായി നോട്ടീസ് നൽകിയാൽ ഹാജരാകുന്നതിന് എന്താ തടസ്സം? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മുകളിലുള്ള ആളല്ല ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ, മനസ്സിലാക്കിക്കോ. അപ്പോൾ അദ്ദേഹത്തെ ഒരാൾക്ക് നോട്ടീസ് കൊടുത്താൽ അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കും. അതല്ലാത്ത വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ വസ്തുതാവിരുദ്ധമാണ്. ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉയർന്നു വരുന്നിട്ടുള്ള പ്രതിപക്ഷ നിരയിലെ പ്രക്ഷോഭം, അതിലേറ്റവും പ്രധാനം പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ പ്രൊട്ടസ്റ്റ് നടത്താൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു 5-ാം തീയതി. എന്തിനാ? എൻഫോഴ്സ്മെന്റിനെതിരെയുള്ളതല്ലോ ആ പ്രൊട്ടസ്റ്റ്. ആ പ്രൊട്ടസ്റ്റ് ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പാർലമെന്റിലകത്തടക്കം ചർച്ച ചെയ്യാത്തതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ കാർക്കശ്യമുള്ള നടപടിയിലേക്ക് കോൺഗ്രസ് പോകുന്നു. കോൺഗ്രസ് ഓരോ ദിവസവും ഉയർത്തിക്കൊണ്ടുവരുന്ന ബഹുജന പ്രക്ഷോഭം രാജ്യവ്യാപകമായി മാറുകയാണ്. 5-ാം തീയതി രാജ്യത്തുടനീളമുള്ള മുഴുവൻ ജനപ്രതിനിധികളും കോൺഗ്രസിന്റെ സമരാഹ്വാന പ്രകാരം വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ അറസ്റ്റ് വരിക്കാൻ അതാതിടങ്ങളിൽ, പഞ്ചായത്തുകളിലാണെങ്കിൽ പഞ്ചായത്ത്, നഗരസഭയിലാണെങ്കിൽ നഗരസഭ, കോർപ്പറേഷനാണെങ്കിൽ കോർപ്പറേഷൻ അടക്കമുള്ള മുഴുവൻ ജനപ്രതികളും പാർട്ടി നേതാക്കളും അറസ്റ്റ് വരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന രാജ്യം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ചരിത്രപരമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ് ഗോപികൃഷ്ണൻ. ആ മറ്റൊന്ന്, പ്രധാനമന്ത്രിയുടെ വീട് ഉപരോധിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു. ഇപ്പോഴെന്താ? ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷത്ത് ഇന്ത്യയിൽ 24% വോട്ട് ഇപ്പോഴും സ്വന്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഓഫീസിലേക്ക് പാർട്ടി നേതാക്കൾക്ക് പോകാൻ കഴിയുന്ന എല്ലാ റോഡുകളും അടച്ചിരിക്കുന്നു. അല്ല, ഇഡിയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നാളെ കഴിഞ്ഞ് നടക്കുന്ന, ഇന്ത്യ ശ്രദ്ധിക്കാൻ പോകുന്ന, ഇന്ത്യയിൽ ചരിത്രമാകാൻ പോകുന്ന പ്രധാനമന്ത്രിയുടെ വീടടക്കം ഉപരോധിക്കാൻ പോകുന്ന ഒരു ബഹുജന പ്രക്ഷോഭം രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഗോപികൃഷ്ണൻ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഭീകരമായ തൊഴിലില്ലായ്മ. മറ്റൊന്ന്, ഏറ്റവും അതിരൂക്ഷമായ വിലക്കയറ്റം. പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി ഇരുന്നു കൊടുക്കുന്നുണ്ടോ? പാർലമെന്റ് അംഗങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരമുണ്ടോ? പാർലമെന്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിക്രമങ്ങൾ തുടർച്ചയാകുന്നതല്ലേ ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പൊ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ജേക്ക്, ജേക്ക് ഇതിനകത്ത് ഇപ്പോഴീ കണ്ടതെല്ലാം, അതായത് ഇഡി ഈ ഓഫീസ് സീൽ ചെയ്തതും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വീട്ടിലേക്കുള്ള വഴികൾ അടച്ചുകൊണ്ട് സുരക്ഷയ്ക്കെന്ന പേരിൽ പോലീസിനെ വിന്യസിച്ചതും AICC ആസ്ഥാനത്തെ പോലീസ് വിന്യാസവും അടക്കമുള്ള സകല കാര്യങ്ങളും ഈ മറ്റന്നാൾ 5-ാം തീയതി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രതിഷേധത്തിനോടുള്ള, അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് വ്യാഖ്യാനിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങളെക്കുറിച്ച് ഇവിടെ സംസ്ഥാനത്തും സർക്കാരിനും CPIMനും ഒക്കെ സംശയമുണ്ടല്ലോ. ഡൽഹിയിൽ അവിടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതേ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ശ്രീ അനിൽ ബോസ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ? അതിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാനിപ്പോൾ കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ച എല്ലാത്തരം വാദങ്ങളോടും പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സമയമെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളും ആങ്കർ ഉൾപ്പെടെയുള്ള നമ്മുടെ സംവാദത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും മഹാഭൂരിപക്ഷം വരുന്ന പ്രേക്ഷക സമൂഹവും ഓർമ്മിക്കുന്നുണ്ടാകും. ഇത്തരത്തിൽ ഇഡിയുടെ നേതൃത്വത്തിലുള്ള അസാധാരണമായ നടപടികൾക്ക് രാജ്യതലസ്ഥാനം സാക്ഷിയാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് CPIMന്റെ പോളിറ്റ് ബ്യൂറോ യോഗം രാജ്യതലസ്ഥാനത്ത് അവസാനിച്ചപ്പോൾ CPIMന്റെ സമാധാനയനായ ജനറൽ സെക്രട്ടറി തന്നെ അതിലിൻ്റെ പുറത്തിറക്കിയ കമ്മ്യൂണിക്കിൽ അങ്ങയുടേതുൾപ്പെടെയുള്ള
മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളോട് സംവദിക്കവേ സൂചിപ്പിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സിബിഐയും എൻഐഎയും അതേപോലെയുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളും ഉപയോഗിക്കപ്പെടുന്നത് രാഷ്ട്രീയമായ ദുഷ്ടലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. തങ്ങൾക്ക് അനഭിമിതമായ എല്ലാ രാഷ്ട്രീയ ശക്തികളെയും, അതിൽ കോൺഗ്രസ് എന്നോ സിപിഐഎം എന്നോ ഭേദമില്ലാതെ തങ്ങൾക്ക് അനഭിമിതരായി തങ്ങളോട് വിയോജിപ്പ് പുലർത്തുന്ന എല്ലാ രാഷ്ട്രീയ സഖ്യങ്ങളെയും കക്ഷികളെയും തകർക്കുവാനും തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും ജനപ്രതിനിധികളെയും വേട്ടയാടുവാനുമുള്ള ഇംഗിതത്തിന് വേണ്ടി, അവരുടെ ആവശ്യാനുസരണം തങ്ങളുടെ ദുഷ്ടലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇഡി എളിപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇഡി മാത്രമല്ല ഏത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ എടുത്താലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ കേസിൻ്റെ നാഷണൽ ഹെറാൾഡ് സംബന്ധമായിട്ട് ഏറ്റെടുക്കലുണ്ടാവുകയും അതിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കേസുകളുടെയും തീർപ്പുകളിലേക്ക് തെളിവുകളിലേക്കൊക്കെ കേസ് മുമ്പോട്ടേക്ക് പോകട്ടെ. ഞാൻ അതിലിപ്പോൾ ഏകകണ്ഠമായ ഒരു തീർപ്പ്, ഒരു അടച്ച അഭിപ്രായം പറയാൻ ഞാൻ അതിൽ ആളല്ല. പക്ഷേ ഈ സമീപ കേസുകളുടെയൊക്കെ പിൻചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, ഏത് നാൾവഴികൾ എടുത്ത് പരിശോധിച്ചാലും, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളൂ, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ഇ ഡി കേസെടുക്കുന്നു, അല്ലെ സി ബി ഐയുടെ കേസിൽ പ്രതിയാകുന്നു, അയാൾ പിറ്റേ ദിവസം ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ കൂടാരത്തിൽ ചെല്ലട്ടെ, അവിടെ ചേക്കേറട്ടെ, ആ കേസ് ഇല്ലാതാകുന്ന എത്ര അനുഭവങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷി വഹിച്ചു. കോൺഗ്രസിൻ്റെ തന്നെ സമാദരണീയരായ എത്രയോ നേതൃത്വം ഇ ഡിയും സി ബി ഐയും എൻഫോഴ്സ്മെൻറ്റും എൻ ഐ എയും ഒക്കെ ചാർത്തപ്പെട്ട കേസുകളിൽ സുപ്രധാന പ്രതിപ്പട്ടികയിൽ വന്നതിന് ശേഷം ബി ജെ പിയിലേക്ക് ആർ എസ് എസിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി ശിഷ്ടകാലം സംഘപരിവാർ രാഷ്ട്രീയത്തെ ഓച്ചാനിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് അവർ പ്രഖ്യാപിച്ചോ, ആ കേസുകൾ ഇല്ലാതാകും. എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിന്നീട് ആസാം മുഖ്യമന്ത്രിയായി മാറിയ ഹിമന്ത് ബിശ്വാസ് ആ കോൺഗ്രസിന്റെ സമാധാനീയനായ നേതൃത്വത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗമായി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പക്ഷേ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കൂടാരത്തെ വിട്ടൊഴിഞ്ഞ് സംഘപരിവാർ രാഷ്ട്രീയത്തെ ആലിംഗനം ചെയ്യുവാൻ അദ്ദേഹം തയ്യാറായപ്പെടുന്നുണ്ടായി. ആ ആലിംഗനത്തോടുകൂടെ ആ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കേസും ഇല്ലാതായി. എസ് എം കൃഷ്ണ മറ്റൊരു ഉദാഹരണമാണ്. ഞാൻ ആ വിശാലമായ പട്ടികയിലേക്കൊന്നും പോകുന്നില്ല, നമ്മുടെ സംവാദത്തിൻ്റെ തുടർച്ചയിൽ അത്തരമൊരു വിശകലനം ആവശ്യമാണെങ്കിൽ അപ്പോൾ നമുക്ക് കിടക്കാം. എസ് എം കൃഷ്ണയുടെ കാര്യത്തിലുണ്ടായ അനുഭവം എന്താണ്? ഇതേപോലെ അഴിമതിയുടെ അല്ലെങ്കിൽ അസാധാരണമായ ജനവിരുദ്ധതയുടെ ഒക്കെ പ്രകടമായ തെളിവുകളോടുകൂടെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കപ്പെട്ടു. കേസെടുക്കപ്പെട്ട് സമീപ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹവും ജീവിത പങ്കാളിയും സഹോദരിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കുടുംബം ഒന്നടങ്കം അഴിമതിക്കാരായി ഇന്ത്യൻ പൊതുബോധത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കുടുംബം ഒന്നടങ്കം സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പാളയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? ആർ എസ് എസിൻ്റെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ജനപ്രതിനിധി സഭകളിൽ രാജ്യസഭാ മെമ്പർമാരായി ക്യാബിനറ്റ് പദവി അലങ്കരിക്കുന്ന മന്ത്രിമാരായി മുഖ്യമന്ത്രിമാരായി കേന്ദ്രമന്ത്രിസഭാ അംഗങ്ങളായി എത്ര ആളുകൾ റാലി ചെയ്യപ്പെടുന്ന അനുഭവം നമ്മളുടെ മുമ്പിലുണ്ട്. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം, അതിനപ്പുറവുമില്ല അതിനിപ്പുറവുമില്ല, സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയ്ക്കും തങ്ങൾക്ക് അനഭിമിതമായ വിയോജിപ്പുകൾ പറയുന്ന എല്ലാ ശബ്ദങ്ങളെയും നിഷ്കാസിതമാക്കുമെന്നുമുള്ള ഹുങ്കും അതിന്റെ ദുഷ്ടലാക്കും മാത്രമാണ് ഇത്തരം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ നീക്കം. അതായത് യങ് ഇന്ത്യ എന്ന സ്ഥാപനം നാഷണൽ ഹെറാൾഡിൻ്റെ ഓഫീസ് സീൽ ചെയ്തിരിക്കുന്നു. തൊട്ടു പിന്നാലെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വസതിയിലേക്കുള്ള വഴികളടച്ച് അത് പോലീസ് ബന്ദോബസ്തിലാക്കുന്നു. AICC ആസ്ഥാനത്ത് പോലീസിനെ വിന്യസിക്കുന്നു. രാജ്യത്തെ ഒരു ഏറ്റവുമധികം പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൻ്റെ അമരത്തിരിക്കുന്ന അധ്യക്ഷയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻപ് തന്നെ അന്വേഷിച്ച് പരിശോധിച്ച് തള്ളിക്കളഞ്ഞ ഒരു കേസിലെ വീണ്ടുമുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം, അതിനെ തുടർന്ന് മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യൽ, ഇപ്പോൾ ഈ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഒരു പൊളിറ്റിക്കൽ വെൻഡേറ്റയ്ക്ക്, രാഷ്ട്രീയമായ പകപോക്കലിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന കോൺഗ്രസിൻ്റെ ആരോപണത്തെ ശക്തിപ്പെടുത്തുന്നില്ലേ? മറ്റൊന്ന്, ഈ ഇപ്പോൾ താങ്കൾ വരുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞു 5-ാം തീയതി ഈ രാജ്യത്തെ വിലക്കയറ്റത്തിനെതിരെ, ഈ തൊഴിലില്ലായ്മയ്ക്കെതിരെ കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു. അതിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം കൂടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നത് എന്നാണ്. ശ്രീ ഗോപികൃഷ്ണൻ, ഒന്ന്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് അത് യുക്തിഭദ്രമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് അല്ല, വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. ഒന്ന്, ഈ കേസ് കൊടുത്തിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സുബ്രഹ്മണ്യസ്വാമിയാണ്. സുബ്രഹ്മണ്യസ്വാമി ഈ കേസ് കൊടുത്തിരിക്കുന്നത് 2012 സുബ്രഹ്മണ്യസ്വാമി BJP-ക്കാരനല്ല, അദ്ദേഹം ഈ ഇടതുപക്ഷ കോൺഗ്രസ് സംവിധാനങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന
യു പി എയുടെ ഭാഗമായിട്ടുള്ള ജനതാ പാർട്ടിയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത കേസാണ് ഈ കേസ്. ഇന്ന് ഈ അവസ്ഥയിലേക്ക് 10 വർഷങ്ങൾക്ക് ശേഷം ഈ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതിന് ഈ അന്വേഷണം നടത്തുന്നതിൻ്റെ പിന്നിലും ബി ജെ പിയുടെ രാഷ്ട്രീയ തീരുമാനമല്ല, കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്, ജനങ്ങളെ കബളിപ്പിക്കരുത്. കോൺഗ്രസ്സുകാരോടും യു പി എന്താ ഇ ഡി പി ഡിയുടെ ഭാഗമായിട്ട് ഇന്ന് കോൺഗ്രസും സി പി എമ്മും ചേർന്ന് വീണ്ടും ഒരു യു പി എ സഖ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും ഒരേ രണ്ട് നാക്കുകൊണ്ട് ഒരേ ഭാഷയിൽ സംസാരിച്ചത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ഇ ഡി പേടിയാണ്. ഒരാൾ രാഹുൽ ഗാന്ധി സോണിയയാണ് ഇ ഡിയെ പേടിക്കുന്നതെങ്കിൽ ഇവിടെ പിണറായി വിജയനും മകളും ഭാര്യയും ഒക്കെ ഇ ഡിയെ പേടിക്കുന്നു. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇ ഡി പേടി കാരണം യു പി എ സംവിധാനം ഉണ്ടാക്കേണ്ട കാരണം അവർ പറയുന്നത് അത് ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപത്തിലാണ്. അല്ല, അത് അതല്ലാതാ ഞാൻ പറഞ്ഞു, ഞാനെന്താ വസ്തുതകൾ നിരത്തി പറയുന്നു, ഖണ്ഡിച്ചോളൂ. ഞാൻ പറയുന്നു, ഈ കേസ് 2012 യു പി എയുടെ ഭാഗം തന്നെയായിരുന്ന സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത കേസാണ്. അന്ന് അദ്ദേഹം ബി ജെ പി കാരനല്ല. അദ്ദേഹം 2013 ശേഷമാണ് ബി ജെ പി കാരനായിട്ട് മാറ്റപ്പെട്ടത്. അതിനു മുമ്പ് ഈ കേസ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം യു പി എ കാരൻ, യു പി എ ഘടക കക്ഷിയുടെ ഭാഗമായിട്ടുള്ള ആളായിരുന്നു. പോയിന്റ് നമ്പർ 1. പറഞ്ഞോട്ടെ, ആ പോയിന്റിൽ അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു മിനിറ്റ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുകയും ഈ കേസ് തെളിയിക്കാൻ കഴിയുന്ന ഒന്നും ഇല്ല എന്ന് കണ്ടെത്തുകയും ഈ കേസ് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അത് താങ്കൾ പറഞ്ഞില്ല. അങ്ങ് ഉദ്ദേശിക്കുന്ന മുഴുവൻ ഞാൻ പറയാം, എൻ്റെ വേർഷനിൽ ഞാൻ പറയാം, അങ്ങ് സമാധാനിക്കൂ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ്, ഈ കേസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ വന്നപ്പോൾ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞത്, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് പറഞ്ഞു, ഈ കേസിൽ പ്രഥമ വിവര റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരു നല്ല കേസാണെന്നും ഈ കേസ് വിസ്താരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി പറയുകയും ഫ്രെയിം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഹൈക്കോടതിയിൽ പോയി. 2014 ഹൈക്കോടതിയുടെ ബെഞ്ച് ആ സമയത്ത് പറഞ്ഞു ഇത് വേണ്ടത്ര തെളിവുകളില്ല എന്ന് പറഞ്ഞ് ആ കേസ് റദ്ദ് ചെയ്തു. ആ റദ്ദ് ചെയ്തതിന് ശേഷം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വീണ്ടും അന്വേഷിച്ചു. അതിനുശേഷം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി, അങ്ങ് ഹൈക്കോടതിയുടെ കാര്യം പറയുന്നുള്ളൂ, ഞാൻ പറയുന്ന സുപ്രീം കോടതിയുടെ കാര്യം, സുപ്രീം കോടതി പറഞ്ഞു ഈ കേസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അന്വേഷണത്തിന് സഹകരിക്കണമെന്നും അന്വേഷണവുമായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നോട്ട് പോകാമെന്നും പറഞ്ഞത് നരേന്ദ്രമോദിയല്ല, ബി ജെ പിയുടെ ജെ പി നദ്ദയല്ല, സാക്ഷാൽ ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ് അത് പറഞ്ഞത് എന്നുള്ള വസ്തുത നമ്മളെന്തിനാ മറച്ചു വയ്ക്കുന്നത്? അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസുമായിട്ട് മുന്നോട്ട് പോയത്. ആ കേസുമായിട്ട് മുന്നോട്ട് പോയി 10 വർഷങ്ങൾക്ക് ശേഷമാണ് ആ കേസിലെ ഏറ്റവും പ്രധാന പ്രതിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെയും ഏറ്റവും സുപ്രധാന പ്രതിയായ സോണിയാഗാന്ധിയെയും വിസ്തരിക്കുന്നത്. സോണിയാഗാന്ധിക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമായിരിക്കും, 50 ലക്ഷം രൂപ 90 കോടി രൂപ നാഷണൽ ഹെറാൾഡിന് അവരുടെ ബാധ്യത തീർക്കാനായിട്ട് കൊടുക്കുകയും 50 ലക്ഷം രൂപ കൊണ്ട് 50 ലക്ഷം അത് എന്നിട്ട് എഴുതി തള്ളുകയും ചെയ്തത് സോണിയാഗാന്ധിയാണ്. ഒരേ സമയത്ത് യങ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ എന്താ പ്രസിഡൻറ്റും കോൺഗ്രസിൻ്റെ ഡയറക്ടറും കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമായിട്ടിരുന്നിട്ടാണ് കോൺഗ്രസ് അങ്ങോട്ട് പൈസ കൊടുത്തതും ആ പൈസ എഴുതി തള്ളിയതും ഒക്കെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. മാത്രമല്ല, സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ എന്താ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ 50 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് 1600 കോടി രൂപയുടെ നാഷണൽ ഹെറാൾഡിൻ്റെ മുഴുവൻ സ്ഥാവര ജംഗമ വസ്തുവകകളും ഈ സോണിയാഗാന്ധി ഡയറക്ടറായിട്ടുള്ള രാഹുൽ ഗാന്ധി ഡയറക്ടറായിട്ടുള്ള യങ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനിക്ക് വേണ്ടി എഴുതിയെടുത്തു. അതൊക്കെ അന്വേഷിച്ച് തെളിയിക്കപ്പെടേണ്ടതല്ലേ? അതൊക്കെ ഇപ്പോൾ ഒരു 19 മണിക്കൂർ ചോദ്യം ചെയ്തല്ലോ എല്ലാവരെയും. അതൊക്കെ തെളിയിക്കപ്പെടേണ്ടതല്ലേ? ഇപ്പൊ എത്രയാ 10-12 കൊല്ലമായി ഈ കേസുമായി നടക്കുന്നു. വളരെ പ്രസക്തമായ ചോദ്യമാണ് ശ്രീ ഗോപീഷൻ ചോദിച്ചത്. ഞാൻ അതിലേക്ക് വരാം. അത് തെളിയിക്കപ്പെടണം. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സോണിയയുടെയും രാഹുൽ ഗാന്ധിയുടെയും കേസ് തള്ളിയിട്ട് ഇവർ അന്വേഷണത്തെ നേരിടണമെന്ന് സുപ്രീം കോടതി പറഞ്ഞ പ്രകാരം
അന്വേഷിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 50 മണിക്കൂർ രാഹുൽ ഗാന്ധി, ഇതിലെ ഏറ്റവും പ്രധാന പ്രതിയായ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തു. അതിനുശേഷം സോണിയാഗാന്ധിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് സോണിയാഗാന്ധിക്ക് കോവിഡ് ആയിരുന്നത് കൊണ്ട് 1-2 മാസം ഇത് ചോദ്യം ചെയ്യൽ മാറ്റിവെപ്പിച്ച് അവസാനം അവരെയും ചോദ്യം ചെയ്തു. അതിനുശേഷം ഈ നാഷണൽ ഹെറാൾഡിൻ്റെ 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി, നിരവധി രേഖകൾ നോക്കി. ആ രേഖകളിൽ ചിലത് ആ സമയത്ത് ബോധ്യപ്പെടാതെ വന്ന രേഖകൾ ഇ ഡി ഉദ്യോഗസ്ഥർ എടുത്തുകൊണ്ടുപോയി സമഗ്രമായി പരിശോധിച്ചു. പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹെറാൾഡ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് കോടികൾ കൊള്ളയടിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജിഹ്വയായിരുന്ന ആ നാഷണൽ ഹെറാൾഡിൻ്റെ മറവിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റിക്കൊടുത്ത് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തെ മുഴുവൻ വിറ്റുതുലച്ച് കൊള്ളയടിച്ചു എന്ന് ബോധ്യം വന്നപ്പോഴാണ് ആ നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ ഓഫീസ് സീല് വെച്ച് അവിടുത്തെ രേഖകൾ മുഴുവൻ സീല് ചെയ്തു പോയിരിക്കുന്നത്. അല്ല, ഇതൊക്കെ ഇതാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് സീൽ ചെയ്തതിന്റെ കാരണം. അല്ല, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഈ ഓഫീസ് സീൽ ചെയ്തതിന്റെ യഥാർത്ഥ കാരണം താങ്കൾക്കറിയാമോ? യഥാർത്ഥ കാരണം എന്തിനാണ് ഇന്ന് ഈ ഓഫീസ് സീൽ ചെയ്തത്? അല്ല, ഓഫീസ് അല്ല, ഗോപികൃഷ്ണൻ എന്താ പറയുന്നത്, ഈ കേരളത്തിൽ നിന്ന് പ്ലെയിൻ കയറി കുറച്ചുപേര് ഡൽഹി ചെന്ന് വെള്ള ഷർട്ടും വെള്ള മുണ്ടും എടുത്ത് രാഹുൽ ഗാന്ധിക്ക് പുറകിൽ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ മുദ്രാവാക്യം വിളിച്ചാൽ നരേന്ദ്രമോദി അമിത്ഷാ ഇപ്പോൾ അടിച്ചു പോകുന്നതൊക്കെ. ഉത്തർപ്രദേശുകാരോ ഡൽഹിക്കാരോ പോലും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി ആ ഡൽഹിയിൽ തെരുവോരത്ത് വരുന്നുണ്ടോ? കുറെ കോൺഗ്രസ്സുകാർ ഇവിടെ നിന്ന് പ്ലെയിൻ കയറി പോയല്ലേ ഈ മുദ്രാവാക്യം വിളിക്കുന്നത്. ഈ അന്തസ്സുള്ള ഒരു കോൺഗ്രസ്സുകാരനും ഈ കൊള്ളയ്ക്ക് പിന്നിൽ, ഈ കൊള്ളയുടെ ഉത്തരവാദികൾക്ക് അനുകൂലമായി താങ്കൾക്കറിയാമോ? അല്ല, ഇ ഡി ഇതിനെ ഇത് സീല് ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം ഈ നാഷണൽ ഹെറാൾഡ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടന്ന റെയ്ഡിൽ നിന്ന് അവർക്ക് ഇത് സീല് ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്താൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ സജീവൻ, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നീക്കത്തെ കോൺഗ്രസ് കാണുന്നത് ഈ കോൺഗ്രസ് നടത്തുന്ന രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെയും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഒക്കെ അതിനെയൊക്കെ താക്കീത് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കേന്ദ്രം സ്പോൺസേർഡ് പ്രോഗ്രാം പരിപാടി എന്ന നിലയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നീക്കത്തിന് കോൺഗ്രസ് നൽകുന്ന വ്യാഖ്യാനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ശ്രീ സജീവൻ. അല്ല, അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം BJP കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവുന്ന ഓരോ നീക്കത്തെയും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന ഓരോ നീക്കത്തെയും ശക്തമായിട്ട് നേരിടുന്നുണ്ട്. അതിന് പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇവിടെ നാഷണൽ ഹെറാൾഡിൻ്റെ ഓഫീസ് സീല് ചെയ്തു. നാഷണൽ ഹെറാൾഡിൻ്റെ ഓഫീസ് സീല് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രേഖകൾ പരിശോധിക്കാനായിരിക്കാം. അതുപോലും വേണമോ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകളിലേക്കുള്ള പാത മുഴുവൻ അടച്ചു കെട്ടിയിരിക്കുന്നു. അത് രേഖ പരിശോധിക്കാനല്ലോ. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ വസതിയിലേക്കുള്ള വഴി അടച്ചു പൂ കെട്ടിയിരിക്കുന്നു. അതിഭീകരമായിട്ടുള്ള ബന്ധവസ്ഥാണ് ആ കോൺഗ്രസിന്റെ ആസ്ഥാനത്തും ഈ നേതാക്കന്മാരുടെ വസതിക്ക് മുമ്പിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം അത് വളരെ കൃത്യമാണ്. ഈ കേസ് നമ്മൾ കേസ് അന്വേഷിക്കേണ്ട, ഇ ഡിക്ക് ഇത് അന്വേഷിക്കാൻ അധികാരമില്ല. 2012 തുടങ്ങിയ കേസ് അത്രയും 10 കൊല്ലം കഴിഞ്ഞുകൊണ്ടോടുകൂടിയിട്ട് ഇനി കൈ ഒഴിവാക്കണമെന്നൊന്നുമല്ല. അത് അന്വേഷിച്ചോട്ടെ, കോടികളുടെ അഴിമതി ഉണ്ടെങ്കിൽ കണ്ടെത്തിക്കോട്ടെ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണെങ്കിലും സോണിയാഗാന്ധിയാണെങ്കിലും ഒക്കെ ചോദ്യം ചെയ്യാം. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ചില നീക്കങ്ങൾ ഇവിടെ BJP ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള മാർച്ചിനെ മാത്രം ഭയന്നുകൊണ്ടല്ല, 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം വട്ടവും അധികാരത്തിൽ വരണം, അതിന് പ്രതിപക്ഷത്തിന്റെ ഐക്യമുണ്ടാകാൻ പാടില്ല, പ്രതിപക്ഷത്തെ മിക്കവാറും നയിക്കാൻ സാധ്യതയുള്ള കോൺഗ്രസിന് അതിനുള്ള ശക്തി ഉണ്ടാവാൻ പാടില്ല, അതിന്റെ നേതാക്കളുടെ തന്നെ കഴുത്തിനാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തൊരു ഈ പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസ്. ഇനി 2 വർഷം തികച്ചില്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക്.
അപ്പോ അതിനു മുമ്പേ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ബി ജെ പി ശക്തമായി തുടങ്ങിക്കഴിഞ്ഞു. ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ അവരെ നാഷണൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വളരെ കൃത്യമായ രൂപത്തിൽ നടപ്പാക്കിയിട്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയൊക്കെ സീറ്റ് പിടിച്ചെടുക്കണം എന്നുള്ള കാര്യമൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് ഒരുങ്ങാൻ സമയം ഉണ്ടായിട്ടില്ല. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നമ്മൾ പ്രതിപക്ഷത്തിന്റെ അനൈക്യം കണ്ടതാണ്. ഇതാ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് ആ ഘട്ടത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ പോലും ഒരു പക്ഷേ 2024 ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലുമൊക്കെ ഒത്തുചേർന്നിട്ട് ഈ പ്രതിപക്ഷം ശക്തി പ്രാപിക്കാൻ ഉള്ള സാധ്യത, ആ സാധ്യത പോലും ഇല്ലാതാക്കുകയാണ് ബി ജെ പി. ഈ കേസിനെ കുറിച്ച് കേസിന്റെ മെറിറ്റ് അതൊക്കെ ഇഡി അന്വേഷിച്ചുള്ള താങ്കൾ പറഞ്ഞ പോലെ ഇഡി അന്വേഷിക്കേണ്ടതാണ്. പക്ഷെ അതിന് പിന്നിലുള്ള രാഷ്ട്രീയ കാരണത്തെ കുറിച്ചാണല്ലോ താങ്കൾ. ശ്രീ എൻ ശ്രീകുമാർ, ഇത് ഈ സോണിയാഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം, അതായത് ഇപ്പോൾ ശ്രീ എ സജീവൻ പറഞ്ഞതുപോലെ 2024 പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് ബി ജെ പി കടക്കുകയും ആകെ ഭയപ്പെടാനുള്ള ഒരേ ഒരു ദുർബലമെങ്കിലും അത് പ്രതിപക്ഷത്ത് നിൽക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണെന്നും അവിടെ ഒരു ഐക്യനിര രൂപപ്പെട്ടാൽ അതിൻ്റെ അമരത്തേക്ക് എത്താൻ പോകുന്നത് വീണ്ടും രാഹുലോ സോണിയാഗാന്ധി ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു പ്രീ കാൽക്കുലേഷൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റിൽ ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരായിട്ടുള്ള പരാമർശവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ എങ്ങനെയാണ് പാർലമെൻറ്റിൽ ടാർഗറ്റ് ചെയ്ത് ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധിച്ചതെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു തുടർച്ചയായി, അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വലിയ രാഷ്ട്രീയമാനമുള്ള ഒരു നീക്കമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലൂടെ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കുകയാണെന്ന് സംശയിക്കേണ്ടതുണ്ടോ? ഗോപികൃഷ്ണൻ, ഇതില് ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. അതായത് കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി രാജ്യം ഭരിക്കുമ്പോൾ ഇന്ന് 17 പ്രതിപക്ഷ കക്ഷികളാണ് ഇഡിക്ക് സുപ്രീം കോടതി കൊടുത്ത അധികാരത്തെ ആശങ്കപ്പെട്ടുകൊണ്ട് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തെ അസ്വസ്ഥമാക്കാൻ ശ്രമിക്കും. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രം എങ്ങനെ നടത്തണമെന്ന് സർക്കാരാണോ തീരുമാനിക്കുന്നത്? ഈ ബി ജെ പി നേരത്തെ സുരേഷ് പറഞ്ഞ മുഴുവൻ എന്താ പറയാ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. 2013 സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത കേസ് അന്നത്തെ ഇഡി അന്വേഷിച്ചിട്ട് റവന്യൂ സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൊടുത്ത് ഇത് അന്വേഷിക്കാൻ പറ്റില്ല എന്ന്. ഉടനെ സുബ്രഹ്മണ്യ സ്വാമി എന്ത് ചോദിച്ചാൽ, അന്നത്തെ ഇഡിയുടെ തലവനായിരുന്ന രാജൻ കൊട്ടേക്കെതിരെ നരേന്ദ്രമോദിക്ക് രണ്ട് കത്തുകൾ അയച്ചു. അപ്പൊ നരേന്ദ്രമോദി വീണ്ടും വേറൊരാളെ വെച്ച് അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണമാണ് ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ കാര്യം മനസ്സിലായല്ലോ. പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്, അതൊന്നും നമ്മുടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. സുബ്രഹ്മണ്യ സ്വാമി ഇപ്പൊ ബി ജെ പി ആളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ആരും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതിന്റെ തുമ്പ് പിടിച്ചുകൊണ്ടുള്ള ഒരു നീക്കം. അല്ലാണ്ട് ഇതില് നാഷണൽ ഹെറാൾഡ് ഇതൊരു വിഷയമല്ല സത്യത്തില്. ഇതിൽ വിഷയം രാഹുൽ ഗാന്ധിയാണ്. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം, നെഹ്റുവിയൻ സംസ്കാരം, ഗാന്ധിയൻ സംസ്കാരം ഇതൊക്കെ നശിപ്പിക്കുക, അത് നാഷണൽ ഹെറാൾഡിനെ നശിപ്പിക്കുക എന്നുള്ള അതിന്റെ ഭാഗമാണ്. കാരണം 17 പ്രതിപക്ഷ കക്ഷികൾക്ക് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്ന ഒരു ഘട്ടം. ഇനി അതുമാത്രമല്ല, രാഹുൽ ഗാന്ധിയെ ഈ നരേന്ദ്രമോദി ഭയക്കുന്നു എന്നുള്ള കൂടി ഉണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെ 10-56 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, നാടാകെ കോൺഗ്രസ് ഇളകി. ഇതൊക്കെ കണ്ടുകൊണ്ട് സ്വാഭാവികമല്ലേ ഒരു നേതൃത്വം, ഒരു രാജ്യം ഭരിക്കുന്ന നേതൃത്വം ഭയക്കുന്നുള്ളത്? ആ ഭയപ്പാടിന്റെ ഭാഗമാണിത്. കാരണം ഇന്നിപ്പോ ഒരു ഓഫീസ് സീൽ ചെയ്ത നിസ്സാര കാര്യമേ ഉള്ളൂ. പക്ഷെ ഓഫീസ് സീൽ ചെയ്തുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ അസ്വസ്ഥമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ അസ്വസ്ഥമാക്കുമ്പോൾ സ്വാഭാവികമല്ലേ, കാരണം എന്താ വെച്ചാൽ ഒരുപാട് രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഇനിയെങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് ഇതാ തകരാൻ പോകുന്നു, കോൺഗ്രസ് കേസിൽ പെടാൻ പോകുന്നു, അതുകൊണ്ട് കോൺഗ്രസിനെ നമുക്ക് അങ്ങനെ കോൺഗ്രസിനെ വിശ്വസിച്ച് അവർക്കൊപ്പം നിൽക്കാൻ കഴിയില്ല എന്നൊരു ചിന്ത വരുന്നു. ആ ചിന്ത ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷെ അത് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംശയമുണ്ട്. കാരണം ഇഡിയുടെ സ്വഭാവത്തെ കുറിച്ച് ഇപ്പൊ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇഡി അനാവശ്യമായിട്ട് ഇടപെടുന്നു, ഭരണകക്ഷി നേതാക്കളുടെ താല്പര്യത്തിനൊത്ത് പ്രവർത്തിക്കുന്നു, പ്രതിപക്ഷ നേതാക്കളെ മാത്രം ലക്ഷ്യം വെക്കുന്നു. ഇതൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. കോൺഗ്രസ് ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളിൽ ഇഡി അങ്ങനെ തൊടുന്നില്ല, പേടിപ്പിക്കുന്നേ ഉള്ളൂ. നേരെ മറിച്ച് കോൺഗ്രസിന് സഖ്യമുള്ള അവിടുത്തെ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തി. മഹാരാഷ്ട്ര നമ്മൾ കണ്ടതാണല്ലോ, ജാർഖണ്ഡിൽ കാണാൻ പോകുന്നതാണല്ലോ, അത് എല്ലായിടത്തും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നേരെ മറിച്ച് കോൺഗ്രസിനെ എതിർക്കുന്ന കക്ഷികൾ ഭരിക്കുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്തും, അത്രേ ഉള്ളൂ, അവിടെ അസ്ഥിരപ്പെടുത്തലില്ല. ഇതല്ല, അപ്പൊ അത് കോൺഗ്രസിനെ മാത്രം ലക്ഷ്യം വെക്കുക, നെഹ്റു സംസ്കാരം ഇല്ലാതാക്കുക. ഇത് നമ്മൾ മുമ്പ് ഒരു കാര്യം ആലോചിക്കണം. G23 എന്നൊരു പ്രസ്ഥാനം വന്നു കോൺഗ്രസിലെ, അന്ന് ചർച്ചയായ മുഖ്യ കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വരുന്നതിനെതിരെ G23 ചില നേതാക്കൾ രംഗത്ത് വന്നു. അന്നൊരു മുന്നറിയിപ്പ് രാഷ്ട്രീയ നിരീക്ഷകർ കോൺഗ്രസിനെ സ്നേഹിക്കുന്നത് നൽകിയിരുന്നു. കാരണം BJP ആഗ്രഹിക്കുന്ന അതാണ്,
ഗാന്ധി ഫാമിലി കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മാറണം. ഗാന്ധി ഫാമിലി കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മാറിയാൽ കോൺഗ്രസ് ദുർബലമാകും. അതുകൊണ്ട് ബി ജെ പിയുടെ അജണ്ട നടപ്പാക്കാൻ G20 ശ്രമിക്കരുത് എന്നൊരു സൂചന അന്ന് നൽകിയിരുന്നു. അതിന്റെ ഭാഗമാണ് ഇതൊക്കെ. അല്ലാണ്ട് ഇത് നാഷണൽ ഹെറാൾഡിന്റെ കേസായിട്ട് മാത്രം തീരില്ല. കാരണം ഇന്നിപ്പോ ഇന്നത്തെ തീരുമാനം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നു. അപ്പൊ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അസ്വസ്ഥമാക്കിക്കൊണ്ട് അവരെ ഭയപ്പെടുത്തി നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അതിൽ നിന്ന് മാറുമോ എന്നുള്ള ചിന്തയായിരിക്കും. കാരണം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? അവരെ തടി, എന്തായാലും തടി. അപ്പൊ അങ്ങനെ തടയുമ്പോൾ വാർത്തയാവും. അങ്ങനെ പോലും വാർത്ത ഉണ്ടാകാൻ പാടില്ല. ഒരു പക്ഷേ നാളെ ED എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ല. കാരണം അവരുടെ രാഷ്ട്രീയം അങ്ങനെയാണ്. അല്ലാതെ ഇതിലിപ്പോ ഒരു 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 പത്രത്തിന്റെ കാര്യം മാത്രമാക്കിക്കൊണ്ട് ചുരുക്കാൻ നമുക്ക് കഴിയില്ല. ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞു, സുപ്രീം കോടതിയിൽ ഈ PMLA ആക്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പൂർണ്ണമായ അല്ലെങ്കിൽ സർവ്വാധികാരം നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിനെതിരെ 17 പ്രതിപക്ഷ കക്ഷികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായിട്ടുള്ള നീക്കങ്ങളിലടക്കം ഒരു ഏകോപിതമായ ഒരു പ്രതിഷേധത്തിലേക്ക് മാറേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തും സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ ഒരു നിലപാടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്, CPIMനുണ്ട്, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായിട്ടൊരു നിലപാട് എടുത്തിരിക്കുന്നു. ഇവിടെ ഇതൊരു രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന ആക്ഷേപം അവരുത്തുന്നു. അതൊരു പൊളിറ്റിക്കൽ സ്ലോഗനായി ഇവർ കൊണ്ടുവരുന്നു. ഒരു ഏകോപിത രൂപം ഈ പ്രതിഷേധങ്ങൾക്ക് ഉണ്ടാകേണ്ട സമയമായിട്ടുണ്ടോ? അതല്ല, ഇത് ഏതായാലും ഇത് നിയമപരമായി ചലഞ്ച് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം സുപ്രീം കോടതി തന്നെയാണ് PMLA ആക്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാരത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് എങ്ങനെയാണ് ഇനി രൂപാന്തരപ്പെടാൻ സാധ്യതയുള്ളത്? ഗോപികൃഷ്ണൻ വളരെ കൗതുകരവും രസകരവുമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചർച്ച കാണുന്ന മുഴുവനും ലോകവ്യാപകമായിട്ടുള്ള മലയാളികളാണ്. ഒരു ഉത്തരേന്ത്യക്കാരനും ഭാഷ അറിയാത്തതുകൊണ്ട് കാണത്തില്ല. അതുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ഈ ചർച്ചയിലേക്ക് ചില ചിന്തകൾ നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. AICC ഓഫീസ് പൂട്ടി സീല് വെക്കുന്നതിന് ഏതാണ്ട് തുല്യമായിരുന്നു നാഷണൽ ഹെറാൾഡിന്റെയും അവർ യങ്ങിന്ത്യയുടെ ഓഫീസിൽ നിന്ന് സീൽ ചെയ്ത് പൂട്ടി താക്കോലുമായിട്ട് ED പോയത്. ഒരു തർക്കമില്ല കാര്യത്തിൽ. കാരണം യങ്ങിന്ത്യയുടെ ആവിർഭാവവും അത് കോൺഗ്രസിന്റെ മുഖപത്രം എന്നുള്ള നിലയ്ക്കും ഒക്കെയുള്ള കഥകൾ നമുക്കറിയാം. അതൊന്നും ചർച്ചയിൽ പറയാനുള്ള അവസരം സമയം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. 2012 കേസ് വരുന്നത്, 2012 കോടതിയിൽ ഹാജരായിരുന്നു രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. അത് 2012 ദേശീയ ഇലക്ഷൻ അവർ മാർക്കറ്റ് ചെയ്തു, അതിദയനീയമായിട്ട് പരാജയപ്പെട്ടു. കാവ്യനീതി എന്നൊരു വാക്ക് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. അതിനകത്ത് അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അതിന്റെ കാരണമാണ് എന്താന്ന് വെച്ചാൽ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് CPM ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ്, സുചിന്ത നിലപാടാണ്. അത് കേന്ദ്ര സർക്കാർ, BJPയുടെ കേന്ദ്ര സർക്കാർ, ED പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ BJP എതിരെ സർക്കാരിനെ ദുർബലപ്പെടുത്താനും കച്ചവടം ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത് എന്നൊരു സുചിന്തിതമായ ചിന്ത കൃത്യമായിട്ടും പ്രതിപക്ഷത്തു നിന്നും CPMനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട്. എന്നാൽ ഗോപികൃഷ്ണൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് കേരളത്തിൽ ഈ ED-നെ, CBI-യെയും നാഷണൽ ദേശീയ അന്വേഷണ ഏജൻസി പോലെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ, NIA പോലെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ BJPക്ക് വേണ്ടിയിട്ട് BJP മെനഞ്ഞ ഒരു കള്ളക്കഥയാണ് സ്വർണ്ണക്കഥ എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ അട്ടിമറിക്കാൻ, തേജോവധം ചെയ്യാൻ, ഒരു വിമോചന സമരത്തിനേക്കാൾ ക്രൂരമായി കേരളത്തിലെ കോൺഗ്രസ് വക്താക്കളും കോൺഗ്രസിന്റെ നേതാക്കളും കേരളത്തിൽ നിറഞ്ഞാടിയ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനിതായ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 3 തവണ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം, പരിശോധിക്കണം എന്ന് പറഞ്ഞു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൗതുകകരമായ ഒരു പശ്ചാത്തലം ഈ പറഞ്ഞ കാര്യത്തിലുണ്ട്. കാരണം ഇവരെയൊക്കെ ക്ഷണിച്ചു വരുത്തിയത് മുഖ്യമന്ത്രിയാണ്. അല്ല, അതിന് കാരണം എന്താ അറിയോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ നമ്പർ പോയിട്ടുണ്ടെന്ന് K.സുരേന്ദ്രൻ പറയുന്നത് ഏറ്റുപിടിക്കുന്ന രമേശ് ചെന്നിത്തല. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ജനങ്ങളെ തെരഞ്ഞെടുത്ത ആർജവമുള്ള പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ എന്താ, എന്റെ ഓഫീസുമായിട്ട് ഇതിൽ നിന്ന് യാതൊരു ബന്ധവുമില്ല, അത് അറിഞ്ഞിട്ടുമില്ല. ഏത് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ, എയർപോർട്ടിനുള്ളിലുള്ള എന്ത് നടന്ന കാര്യത്തിന് കേരള പോലീസ് അന്വേഷിക്കാൻ പറ്റത്തില്ല? എയർപോർട്ടിന്റെ ഗേറ്റിനകത്ത് കേരള പോലീസ് കയറാൻ പറ്റത്തില്ല? അവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കേ പറ്റത്തുള്ളൂ. കേന്ദ്രത്തിന്റെ അണ്ടറിലാണ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്, ഏത് അന്വേഷണ ഏജൻസിയും അന്വേഷിക്കട്ടെ, എന്റെ ഓഫീസ് തുറന്നിട്ടിരിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനകത്ത് കൗതുകം കാണുന്നത്? അതൊരു മുഖ്യമന്ത്രിയുടെ ആർജവല്ലേ? എന്നാൽ ഞങ്ങളുടെ കേരളത്തിലെ കണ്ടത് ഈ അന്വേഷണ ഏജൻസികളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചതാണ്. ഞാൻ അതാണ് അതിലെ കൗതുകം എന്ന് പറഞ്ഞത്. അല്ല, വെക്കും, കേരളത്തിലെ ജനങ്ങളുടെ തെരഞ്ഞെടുത്തതല്ലേ കേരളത്തിലെ സംസാര, അടുത്ത് കേൾക്കൂ, കേരളത്തിലെ ഗവൺമെന്റ്
അത് ഫെഡറൽ സംവിധാനത്തിലെ ഒരു അധികാര കേന്ദ്രമല്ലേ കേരളത്തിലെ ഗവൺമെന്റ്? ഈ അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്ന് എന്തിനാണ് അറിയാൻ? കേരളത്തിലെ ജനങ്ങൾക്കും കത്തുകൊണ്ട് ആ തന്റെ കാണിച്ചത് പിണറായി വിജയൻ സർക്കാരാ? ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ, എനിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്, അതിനുള്ള സമയം തരണം. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി, ഇന്നിപ്പോ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ഈ രണ്ട് വ്യക്തികളും എത്ര നിസ്സഹായരായിട്ടാണ് ഈ ചർച്ചയിൽ പറഞ്ഞത്. ഗോപിഷൻ കേട്ടല്ലോ പറഞ്ഞത്, കേന്ദ്ര സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. കേന്ദ്ര സർക്കാർ ഇന്നിപ്പോ ഒരു ഹൗസ് അറസ്റ്റിന്റെ മാതൃകയിലാണ് സോണിയാഗാന്ധിയുടെ ഓഫീസും പിന്നെ അവരുടെ വീടും പിന്നെ പൂട്ടിക്കെട്ടിയത്. അവിടെ പോലീസിനെ വിന്നയിച്ചു. അടിയന്തരാവസ്ഥയുടെ മറ്റൊരു മുഖം ഇന്ന് ഡൽഹി കണ്ടു. ഇപ്പോൾ നിസ്സഹായരായിട്ട് ഇവർ പറയുന്നു ഇ ഡി കോൺഗ്രസിനെ തകർക്കാനാണ്. അത് തന്നെ ശ്രീകുമാർ സാർ ഒറ്റ വാക്കൂടെ മറികടന്ന് പറഞ്ഞു. എനിക്കതാണ് ചിരി വന്നിട്ട് ഞാൻ ചിരിക്കാന്ന് മനഃപൂർവ്വം ഇരിക്കുക. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, എ സി സി ഓഫീസിലേക്ക് പോലീസിനെ വിന്നയിച്ചതും ഇ ഡിയെ കൊണ്ട് ഇതിനെ തകർക്കാൻ ശ്രമിച്ചതും പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാന സർക്കാരുകളിലെ വേട്ടയാടുന്നതാണെന്ന് ഞങ്ങൾ പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതേ ശ്രീകുമാർ സാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പിന്താങ്ങികൾ ഈ കഴിഞ്ഞ 3 ദിവസം മുമ്പ് വരെ ഇത്ര ഒരു വാക്ക് കേരളത്തെ കുറിച്ച് പറഞ്ഞോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് സർക്കാരിനെ അട്ടിമറിക്കാൻ ഇന്ന് അത് അധികമൊന്നും പോകണ്ട. 142 പാവപ്പെട്ടവരുടെ വീടിനെ ദയവായിട്ട്, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടലിന്റെ പ്രശ്നമില്ല. അദ്ദേഹം പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചില്ലെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഓക്കെ, ശ്രദ്ധിച്ചോണ്ട് തന്നെയായിരുന്നു. ഗോപീഷ് അറിയാലോ, ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മറുപടി പറയാറുള്ളൂ. പ്രത്യേകിച്ച് എന്റെ പിന്നെ ജയ്ക്ക് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാത്തുണ്ട്. കാരണം ജയ്ക്ക് അത് പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ടാ ഞാൻ പറയട്ടെ. 142 നിർദ്ധനരായ ഭവന രഹിതർക്ക് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന സമുച്ചയങ്ങൾക്കെതിരെ CBIക്ക് നോട്ടീസ് കൊടുത്ത് അയച്ചതാരാ? തെരഞ്ഞെടുപ്പ് മുന്നേ കണ്ടോണ്ട് ഇവരുടെ വടക്കഞ്ചേരി എം എൽ എ ആയിരുന്നു. ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ ഞാൻ ഒന്ന് ഇടപെട്ട് ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. അതായത് താങ്കൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഇതിൽ ഈ പ്രതിഷേധത്തിന് ഒരു ഏകോപിത രൂപം വരേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇവിടെയും ഏതായാലും ഇ ഡിക്ക് വിരുദ്ധമായിട്ടൊരു നിലപാടുണ്ട്. അവിടെ ഇപ്പോൾ കേന്ദ്രത്തിന് മറ്റൊരു അനുഭവം കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. അവരും പ്രതിഷേധത്തിന്റെ പാതയിലേക്കാണ്. ഒരു ഏകോപിത രൂപം വരേണ്ട സമയമായോ? അതാണല്ലോ ഇപ്പൊ ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അത് പറയാണ് എന്ത് പോകുന്ന ബുദ്ധിമുട്ടില്ലോ. അതാണ് ജയ്ക്ക് ആദ്യം പറഞ്ഞത്. പിന്നെ CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് പിന്നെ യെച്ചൂരി എന്താ പറഞ്ഞത്? ഇവരീ പറയുന്ന പോലെ കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ ഈ കോൺഗ്രസ്സുകാർ കേരളത്തിൽ പെരുവഴികൾ താണ്ടുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വധിക്കാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിശയോക്തിയില്ല. ഭൂമിയിൽ നടക്കാഞ്ഞിട്ട് പിന്നെ ആകാശത്തോടെ നടന്ന ഇവര് എന്താണ് ഇപ്പൊ പറയുന്നത്? പക്ഷെ ഞങ്ങളുടെ നേതാവ് പറഞ്ഞെന്താ അറിയോ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടുന്നതിനെതിരെയും അതുകൂടാണ്ട് തന്നെ സുപ്രീം കോടതി ഇവർക്ക് കൊടുത്തിരിക്കുന്ന അമിത പിന്നെ അധികാരത്തിനെതിരെയും അദ്ദേഹം ഈ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന രാജസ്ഥാനിലെയോ അല്ലെങ്കിൽ ജാർഖണ്ഡിനെ വിരളിച്ചുകൊണ്ടേയല്ല, ഇന്ത്യ മുഴുവനുമായിട്ടാണ് ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അതാണ് നിങ്ങളുടെ ചോദ്യമുള്ള മറുപടി. എന്നാൽ ഇവരെന്താ ചെയ്യണേ? നമുക്ക് 6 അതിരുകൾ ഉള്ളത് കൊണ്ട് സമയം കുറച്ചായതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ റെജി ലൂക്കോസ്. അതായത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ നീക്കം രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.